ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിറ്റ്കോയിനെ കുറിച്ച്. നമ്മൾ സാധാരണഗതിയിൽ മീഡിയാസിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന 5 പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണകളും അതിൻ്റെ സത്യങ്ങളുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ബിറ്റ്കോയിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത്തരം തെറ്റിദ്ധാരണകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ബിറ്റ്കോയിനെ കുറിച്ച് ശക്തമായൊരു ധാരണ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതിലൊരു കോൺഫിഡൻസ് ഉണ്ടാവൂ. അപ്പോൾ ആ 5 കാര്യങ്ങൾ, 5 പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു 5 പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, നമ്മൾ ബിറ്റ്കോയിനെ കുറിച്ച് സാധാരണഗതിയിൽ കേട്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ യൂസ് എ ലോട്ട് ഓഫ് എനർജി, അല്ലെങ്കിൽ ബിറ്റ്കോയിന് എൻവയോൺമെൻറ്റിന് ഒരുപാട്, പരിസ്ഥിതിക്ക് ഒരുപാട് ദോഷം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ കേട്ടുവരുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു പരാതി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല സമയത്തും ഇതൊക്കെ ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് വരുന്നതാണെന്നുള്ളത് നമുക്ക് ഫാക്ട്സുകളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വീഡിയോ ഗെയിമേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ മൈനേഴ്സ് യൂസ് ചെയ്യുന്ന അത്രയും എനർജി ഈ വീഡിയോ ഗെയിമേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത നമ്മളെ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതുപോലും ബിറ്റ്കോയിൻ യൂസ് ചെയ്യുന്ന അത്രയും എനർജി യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊന്നും ഒരിക്കലും ഒരു മീഡിയാസിലൊരു തലക്കെട്ടായിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഡിസ്കഷനോ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമ്മൾ മറ്റൊരു ഇൻഡസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഗോൾഡ് മൈനിങ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഗോൾഡ് മൈനിങ് എന്ന് പറയുന്ന സംഭവം ബിറ്റ്കോയിൻ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും 160% മോർ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മളെ ട്രഡീഷണൽ ഫൈനാൻഷ്യൽ സിസ്റ്റം, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഫിയറ്റ് മോണിറ്ററി സിസ്റ്റം ഉണ്ടല്ലോ, നമ്മളെ ബാങ്കുകൾ പ്രവർത്തിക്കാനും ATMകൾ പ്രവർത്തിക്കാനും അതുപോലെ ഈ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സർവീസുകളൊക്കെ വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ മൈനിങ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും എത്രയോ മുകളിലോട്ടാണ് ഈ എനർജിയൊക്കെ അവരുടെ കൺസപ്ഷൻ. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഒരിക്കലും ന്യൂസുകളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു തലക്കെട്ടുകളോ വരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ മിലിറ്ററിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, മിലിറ്ററി ലോകത്തുള്ള മൊത്തം മിലിറ്ററി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിറ്റ്കോയിൻ മൈനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതിനെക്കാട്ടും 3000+ പെർസെൻറ്റേജ് എനർജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും നമ്മൾ വാർത്തകളിലോ മറ്റൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബിറ്റ്കോയിൻ മൈനേഴ്സ് യൂസ് ചെയ്യുന്ന ഏകദേശം 60% ഓഫ് ദ വേൾഡിലെ മൊത്തമുള്ള ബിറ്റ്കോയിൻ മൈനേഴ്സ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ റിന്യൂവബിൾ എനർജിയാണ്. ഈ ബിറ്റ്കോയിൻ മൈനിങ് വരുന്നതിന് മുമ്പ് നമ്മൾ എക്സസ് ആയിട്ട് വരുന്ന എനർജി പ്രൊഡക്ഷൻ നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല, അത് വേസ്റ്റായി പോകാറായിരുന്നു പതിവ്. ഇപ്പോൾ UAEയുടെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് GCC കൺട്രീസിൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇവിടെ സമ്മറിൽ ഭയങ്കരമായിട്ടുള്ള ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഉണ്ടാകും. കാരണം ACയൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഇലക്ട്രിസിറ്റി ആവശ്യമായിട്ടുണ്ട്. അതേസമയത്ത് വിൻ്റർ വരുന്ന സമയത്തുള്ള ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു വിൻ്ററിലുള്ള ഇത്രയും ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആവാറാണ് സാധാരണ ചെയ്യാറ്. അതുകൊണ്ടാണ് ഇപ്പോൾ UAEയിലും അതുപോലെ ഒമാനൊക്കെ ഈ ഒരു വേസ്റ്റ് ആവുന്ന എനർജി യൂസ് ചെയ്തുകൊണ്ട് അവർ ബിറ്റ്കോയിൻ മൈനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിറ്റ്കോയിനെ കുറിച്ചിട്ട് ഈ എൻവയോൺമെൻറ്റിന് മോശമാണ് എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെ നമ്മൾ ഫാക്റ്റുകൾ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ഇതൊക്കെ ഫേക്കാണ് അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ബിറ്റ്കോയിനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ഭയങ്കരമായിട്ട് വോളറ്റൈലാണ്, ടു മച്ച് വോളറ്റൈലാണ് ഒരു കറൻസി എന്ന രീതിയിൽ ബിറ്റ്കോയിൻ എന്നാണ് മറ്റൊരു ന്യൂസ് പ്രചരിക്കുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ മറ്റേതെങ്കിലും ഇപ്പോൾ ഗോൾഡിനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒഫ്കോഴ്സ് ഗോൾഡ് ഒരു സ്റ്റേബിളാണ്. പക്ഷേ ഗോൾഡിൻ്റെ കഴിഞ്ഞ 10 പെർഫോമൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഗോൾഡ് കൊടുത്തിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 15%. പക്ഷേ ആ 10 ഉണ്ടായിരിക്കുന്ന ഇൻഫ്ലേഷൻ, ക്യുമുലേറ്റീവ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 20%. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗോൾഡിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഇൻഫ്ലേഷനെ പോലും ബീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേബിൾ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഏതൊരു റിട്ടേണിനെയും നമ്മളൊരു ഫെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ബിറ്റ്കോയിൻ്റെ കേസ് എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 പെർഫോമൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ മറ്റേത് അസറ്റ് ക്ലാസ്സിനെക്കാട്ടും കൂടുതലായിട്ടുള്ള റിട്ടേൺ ആണ് ബിറ്റ്കോയിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും റിയൽ എസ്റ്റേറ്റായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും ഈവൻ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ബിറ്റ്കോയിൻ കൊടുത്തിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള റിട്ടേൺ ആണ്. അത്
അതുകൊണ്ട് തന്നെ നമ്മൾ വളറ്റാലിറ്റി മാത്രം നോക്കിയതുകൊണ്ട് കാര്യമില്ല, മറ്റ് ഘടകങ്ങളും നമ്മൾ നോക്കണം. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മളെ ഇൻഫ്ലേഷനെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് മറികടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അതല്ലെങ്കിൽ പിന്നെ ലോങ് റണ്ണിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തിരിക്കുന്നത് ഏത് അസറ്റ് ക്ലാസ്സാണെന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ നമ്മൾ ബിറ്റ്കോയിൻ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ നിങ്ങൾ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഏകദേശം 85% ദിവസം വരെ ബിറ്റ്കോയിന് പ്രോഫിറ്റബിൾ ഡേയ്സ് ആയിരുന്നു. ബാക്കി 15% മാത്രമാണ് ബിറ്റ്കോയിൻ ലോസ് ഉള്ള ഡേയ്സ് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ലോങ് റണ്ണിലേക്ക് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള റിട്ടേൺ കൊടുക്കുന്ന ഒരു അസറ്റ് ക്ലാസ് തന്നെയാണ്. വേറെ ഏത് അസറ്റ് ക്ലാസ്സിനെക്കാട്ടും റിട്ടേൺ കൊടുക്കുന്ന ഒരു അസറ്റ് ക്ലാസ് തന്നെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ബിറ്റ്കോയിനുമായി പ്രചരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണയാണ് ബിറ്റ്കോയിൻ്റെ പ്ലേസ് മറ്റേതെങ്കിലും ക്രിപ്റ്റോ കറൻസികൾ വന്ന് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ നെക്സ്റ്റ് ബിറ്റ്കോയിൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഇത്തേറെ ആയാലും അതല്ലെങ്കിൽ BNP ആയാലൊക്കെ അതിനൊക്കെ ഒരു ഫൗണ്ടേഴ്സും ആ കോയിൻ ഫൗണ്ട് ചെയ്ത ആളുകൾക്കൊക്കെ ഒരു ഓർഗനൈസേഷനൊക്കെ ഉണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഗവൺമെൻറ്റുകൾക്ക് ഇത് ഈ ഒരു കറൻസിക്കൊക്കെ എഗെയിൻസ്റ്റായിട്ട് ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ ഈ വ്യക്തിയെ ഒന്നുകിൽ വ്യക്തിയെ പൂട്ടിയാൽ മതിയാവും, അതല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷനെതിരെ ഒരു കേസ് ഫയൽ ചെയ്താലൊക്കെ അവരൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകും. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ അടുത്തായിട്ട് SEC അമേരിക്കയിലെ സ്റ്റോക്കുകളൊക്കെ മോണിറ്റർ ചെയ്യുന്ന അവിടുത്തെ അതോറിറ്റി, റെഗുലേറ്ററി അതോറിറ്റി SEC റിപ്പിളിന് എഗെയിൻസ്റ്റായിട്ട് കൊടുത്ത കേസും അതുമായി ബന്ധപ്പെട്ട് ആ റിപ്പിളൊക്കെ വളരെ താഴോട്ട് പോയതൊക്കെ നമുക്ക് ന്യൂസിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് ക്രിപ്റ്റോ കറൻസികൾക്കൊക്കെ ഒരു ഫൗണ്ടേഴ്സും അതല്ലെങ്കിൽ അതിന് പുറകിൽ ഒരു ഓർഗനൈസേഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് പറയുമെങ്കിലും അവരുടെയൊക്കെ പ്രവർത്തനം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ മനസ്സിലാവും അവരൊക്കെ ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് അല്ല, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ പോലെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിനെ അഗെയിൻസ്റ്റായിട്ട് ഗവൺമെൻറ്റുകൾക്ക് നടപടിയെടുക്കാൻ പറ്റും. പക്ഷേ ബിറ്റ്കോയിൻ്റെ കേസ് അങ്ങനെയല്ല. SEC വരെ പറഞ്ഞിരിക്കുന്നത് ബിറ്റ്കോയിൻ ഒരു കമോഡിറ്റി ആയിട്ടും മറ്റ് ക്രിപ്റ്റോ കറൻസികളൊക്കെ ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് SEC വരെ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ബിറ്റ്കോയിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് 21 മില്യണാണ്. അത് ഫിക്സ്ഡ് ആണ്, വേറെ ആർക്കും വന്ന് അത് അതിനെക്കാട്ടും ഒരു യൂണിറ്റ് പോലും കൂട്ടാൻ പറ്റില്ല. പക്ഷേ മറ്റ് ക്രിപ്റ്റോ കറൻസികളൊക്കെ അതിൻ്റെ ഫൗണ്ടേഴ്സ് വിചാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ സപ്ലൈയിലൊക്കെ മാറ്റം വരുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ്റെ ഈ ഒരു പ്ലേസ് മറ്റേതെങ്കിലും അസറ്റ് മറ്റേതെങ്കിലും ക്രിപ്റ്റോ കറൻസിക്ക് വന്നിട്ട് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. മറ്റൊരു കാര്യം, ബിറ്റ്കോയിനിലുള്ള അത്രയും ആളുകൾ നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്ത മറ്റേതൊരു ക്രിപ്റ്റോ കറൻസിക്കും ഇത്രയും നോഡുകൾ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് അവകാശപ്പെടാനില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ബിറ്റ്കോയിൻ്റെ ഒരു പ്ലേസ് മറ്റേതൊരു ക്രിപ്റ്റോ കറൻസിക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബിറ്റ്കോയിനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ഒരുപാട് ക്രൈംസിന് വേണ്ടി യൂസ് ചെയ്യുന്നു, ക്രിമിനൽസൊക്കെ യൂസ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണയും പരക്കുന്നു. പക്ഷേ നമ്മൾ യാഥാർത്ഥ്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്, നമ്മൾ ചെയിൻ അനാലിസിസൊക്കെ നടത്തിയ സ്റ്റഡിയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഏകദേശം വേൾഡിൽ നടക്കുന്ന ക്രൈംസിൻ്റെ 2.1% മാത്രമാണ് ബിറ്റ്കോയിൻ അല്ലെങ്കിൽ മറ്റ് ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്നുള്ളൂ. മറ്റുള്ള മെജോറിറ്റി ഓഫ് ക്രൈംസും നടന്നുകൊണ്ടിരിക്കുന്നത് ഫിയറ്റ് അല്ലെങ്കിൽ നമ്മൾ ഡോളർ, റുപ്പീസ്, മറ്റ് കറൻസികൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ സ്വിഫ്റ്റ്, ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ഒക്കെ നടത്തുന്ന ഒരു നെറ്റ്വർക്കാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ് സ്വിഫ്റ്റ്. അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആ ഒരു റിപ്പോർട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇപ്പോഴും മണി ലോണ്ടറിക്കൊക്കെ നടത്താൻ വേണ്ടി ആളുകൾ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫിയറ്റ് കറൻസിയാണ്, അല്ലാതെ ക്രിപ്റ്റോ കറൻസി അല്ല. പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നറേറ്റീവ് വരുന്നു അല്ലെങ്കിൽ എന്ന്, അതൊക്കെ ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ ക്രിപ്റ്റോ കറൻസിയിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള നറേറ്റീവ്സൊക്കെ ന്യൂസിലും മറ്റുമായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ബിറ്റ്കോയിനുമായി പ്രചരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ വന്ന് ബാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ബിറ്റ്കോയിൻ ഞാൻ എന്താക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാനിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ്കോയിനിലേക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മേജറായിട്ടുള്ള ഒരു എക്കോണമി, ഇപ്പോൾ US ആയാലും അതുപോലെ ഇന്ത്യ ആയാലും, ഒരു എക്കോണമിയും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് ആയാലും ആരും ബിറ്റ്കോയിൻ ബാൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ബാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിറ്റ്കോയിന് ബാൻ ചെയ്യൽ ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. ബിറ്റ്കോയിൻ ബാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിറ്റ്കോയിൻ ബാൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഇൻ്റർനെറ്റ് മൊത്തം ഷട്ട് ഡൗൺ ചെയ്താൽ മാത്രമാണ് ബിറ്റ്കോയിൻ നമുക്ക് ബാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ പിയർ ടു പിയർ നെറ്റ്വർക്ക് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഗവൺമെൻറ്റുകൾക്ക് വന്നിട്ട് ബിറ്റ്കോയിൻ ബാൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ മൈനിങ് ബിറ്റ്കോയിൻ മൈനിങ് വേണമെങ്കിൽ ഒരു രാജ്യത്തിന് ബാൻ ചെയ്യാം.
അതല്ലെങ്കിൽ പേയ്മെൻറ്റ് നമ്മളിപ്പോൾ എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ നമ്മൾ ഫണ്ട് ചെയ്യുന്ന സമയത്ത് ബാങ്കിനുള്ള ആക്സസ് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എടുത്തു നോക്കുകയാണ്, ഇപ്പോൾ ഗവൺമെൻറ്റുകൾ, ഇപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ചൈന. ചൈനയിൽ ചൈന ബിറ്റ്കോയിൻ മൈനിങ് നിരോധിച്ചു. പക്ഷേ ആ സമയത്ത് എന്താ ഉണ്ടായി, താൽക്കാലികമായിട്ട് അവിടെയുള്ള മൈനിങ് കമ്പനികളൊക്കെ പെർഫോമൻസ് നിർത്തിവെച്ചു. പക്ഷേ അവരൊക്കെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള രാജ്യമായ കസാക്കിസ്ഥാനിലേക്ക് അവരുടെ മൈനിങ് ഫെസിലിറ്റി പെട്ടെന്ന് തന്നെ മാറ്റി അവിടെ മൈനിങ് പുനരാരംഭിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഏതെങ്കിലും ഒരു രാജ്യം ഇതിന് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടെടുത്ത് അവർക്ക് ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുത്ത് അവിടത്തേക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ ആകർഷിക്കാൻ നോക്കും. ഇതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എക്സ്ചേഞ്ചുകളുടെ ഇടയിലേക്ക് ഫണ്ട് ചെയ്യുന്നതൊക്കെ ഗവൺമെൻറ്റുകൾ ബാങ്കുകളൊക്കെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പിയർ ടു പിയർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് നമുക്ക് നമ്മളെ എക്സ്ചേഞ്ചുകളിലൂടെ പിയർ ടു പിയർ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബിറ്റ്കോയിൻ വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ ബാനിങ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് ബിറ്റ്കോയിൻ ബാനിങ് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും തന്നെ ബിറ്റ്കോയിന് ടാക്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ടാക്സ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെഷനിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.